ജില്ലയുടെ പിറന്നാൾ ആഘോഷ തിരക്കിൽ അധികാരികളെ നിങ്ങൾ കാണാതെ പോകരുത്. ഈ അവകാശ സമര പോരാട്ടത്തെ വികസന വായ്ഥാരികൾ കൊണ്ട് അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്നവരെ വിട്ടുകൊടുക്കരുത്. ഈ വ്യവസായിയെ മരണത്തിന് കറുകുറ്റിയിൽ നിന്നുള്ള ഈ പോരാട്ട ശബ്ദം എന്നു തുറപ്പിക്കും നിങ്ങളുടെ അന്ധത ബാധിച്ച കണ്ണുകളെ. അറുപത്തിയാറാം പിറന്നാൾ ആഘോഷിക്കുന്ന ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് തന്നെയാണ് അവകാശവാദത്തിനു വേണ്ടി ഒരാൾ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 13 പിന്നിട്ടിട്ടുള്ളത്. വൈദ്യുതി വകുപ്പിൽ നിന്നും ന്യായമായി ലഭിക്കേണ്ട കണക്ഷൻ നൽകാതിരിക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെയുള്ള സമരത്തിന്റെ കാരണം തിരക്കാൻ പോലും ജനങ്ങൾക്ക് പരമാധികാരം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ആളില്ലാതെ പോയെന്നതാണ് ഏറെ ഖേദകരം. ജില്ല രൂപീകരണത്തിന് ശേഷം രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലൊന്നായി വളരാൻ വെമ്പൽ കൊള്ളുന്ന എറണാകുളത്ത് തന്നെയാണ് 100-ലേറെ പേർക്ക് ജോലി നൽകണമെന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച സംരംഭത്തെ ഉദ്യോഗസ്ഥർ കഴുത്തുഞ്ഞരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. വ്യവസായിക രംഗത്ത് ലോകോത്തരമാകണമെന്ന് അടിക്കടി പ്രസ്താവന നടത്തുന്ന രാഷ്ട്രീയക്കാരൊന്നും കോടികൾ മുതൽ മുടക്കിയ ഈ വ്യാപാരിയോട് KCB കാണിക്കുന്ന അക്രമത്തെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത രീതിയിൽ പെരുമാറുന്നു. ഇവിടെയാണ് ജില്ലയുടെ പിറന്നാളാഘോഷവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമെല്ലാം നിരർത്ഥമായി മാറുന്നത്. ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിൽരഹിതരായി അലഞ്ഞുതിരിയുന്ന നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങുന്ന വ്യവസായികളെ പിഴിഞ്ഞു പണമുണ്ടാക്കാനും ഇതിന് വഴങ്ങാത്തവരെ നിയമത്തിന്റെ നൂലാമാലകളിൽ പൂട്ടിക്കെട്ടുകയുമാണ് ഉദ്യോഗസ്ഥ വൃന്ദം ചെയ്യുന്നത്. ഇവരെ നിലയ്ക്കു നിർത്തേണ്ട രാഷ്ട്രീയ നേതാക്കളാവട്ടെ വിനീത വിധേയരായി ഇവരുടെ മുന്നിൽ മുട്ടിലിഴയുകയോ പങ്കുപറ്റി ജീവിക്കാനോ ആണ് ശ്രമിക്കുന്നത്. രാജ്യത്തിനും നാട്ടുകാർക്കും ഭാരമായ ഇത്തരം ഉദ്യോഗസ്ഥ ഭരണത്തിൽ നിന്നും നാടിന് മോചനം ലഭിക്കുമ്പോൾ മാത്രമാണ് പിറന്നാളും സ്വാതന്ത്ര്യവുമെല്ലാം ഓരോ പൗരനും പൂർണ്ണ അർത്ഥത്തിൽ ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂ ഇയർ ന്യൂസ്, എറണാകുളം.